ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇന്ന വിഷയം ഇത്ര തവണ ചെല്ലണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ചില മഹാന്മാരുടെ പ്രത്യേക താല്പര്യത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഒരു റൂട്ടിൽ നമ്മൾ അങ്ങ് കയറി അല്ലാഹനെ ആസ്വദിക്കാൻ പറ്റുന്നൊരു കൽബ് നമുക്കുണ്ടായി കിട്ടാനാ. പറച്ചോ തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അടുത്ത ക്ലാസ്സിന് ഇൻഷാ അള്ളാഹ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു 333 തവണ ആയത്തുൽ കുർസി ഓതി തീർത്തിരിക്കണം. ഈ ഖൈറൊക്കെ കിട്ടാൻ നിയത്ത് ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ആധിപത്യമോ സിഹറോ കണ്ണേറോ ഷർറുകളോ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിപ്പോണം, അതിൽ നിന്നൊക്കെ പൂർണ്ണമായൊരു മുക്തി ഇതുകൊണ്ട് കിട്ടണം. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് ബോധത്തോടുകൂടെ ഓതുകയും വേണം. ആർക്കോ വേണ്ടി അള്ളാഹുലൂസിനെ 333 എണ്ണം തീർക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ട് കാര്യമല്ല. അത് അള്ളാഹു ഈ ഒരു സൂറത്ത് ഓതിയാൽ എന്തൊക്കെ ഓഫറുകളാണോ നമുക്ക് നൽകിയത് അതൊക്കെ കിട്ടണം എന്നുള്ള നിയ്യത്തോടുകൂടെ അക്ഷരശുദ്ധിയോടുകൂടെ ഇൻഷാ അല്ലാ 333 തവണ 333 അത് അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഓതി തീർക്കണം. നമ്മളെ കുടുംബത്തിലും നമ്മളെ വേണ്ടപ്പെട്ടവരിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ പലരും ഉണ്ടാകും. ഈ സിഹറും കണ്ണേറും മറ്റുള്ള ഷെറുകളിലൊക്കെ പെട്ടിട്ട് ഒരു സന്തോഷം കിട്ടാത്ത ആളുകൾ ഉണ്ടാകും. ഒന്ന് അവരോട് ഈ വിവരം പറഞ്ഞു കൊടുക്കി. അല്ലാഹുവിന്റെ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസിയെ. നിയ്യത്ത് വെച്ചിട്ട് എല്ലാ കെട്ടും പൊട്ടണം, എല്ലാ ഷർറും അവസാനിക്കണം, മനസ്സിനും തടിക്കും റാഹത്ത് ഉണ്ടാവണം. ആ നിയ്യത്തോടുകൂടെ ഒരു 333 തവണ അടുത്ത ശനിയാഴ്ചയാകുമ്പോഴത്തേക്ക് ചൊല്ലി തീർത്തിട്ട് ഈ മജ്ലിസിലും നാമ്യം പറയാൻ കൂടാൻ പറയും. ഇൻഷാ അല്ലാ ഇതുകൊണ്ട് പൊട്ടാത്തൊരു കെട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹുവിനൊക്കെ തൗഫീക്ക് തരട്ടെ. അതിനും ചിലപോല ഷെയ്ത്താൻ സമ്മതിക്കൂല. എന്താ ചെയ്യാ? അവിടെ ആ ഒരു വിഷയത്തിലെങ്കിലും ഷെയ്ത്താനോട് മത്സരിക്കാൻ കഴിയണ്ടേ? അവനെ നമ്മൾ മത്സരിച്ച് തോൽപ്പിക്കണ്ടേ? ഇത് കേൾക്കുന്ന സഹോദര സഹോദരി നിയ്യത്ത് ചെയ്യേ. 12,000+ ആളുകൾ ഇപ്പോൾ വോയിസ് ഓഫ് റഹ്മാനിയയിൽ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് പലരും കണ്ടുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് അവരെല്ലാവരും ഈ നന്മയിൽ പങ്കാളികളാവണം. അള്ളാഹന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന നിയ്യത്തോടുകൂടെ ദുനിയാവും ആഖിറവും സന്തോഷമാകണം. ആ താല്പര്യത്തോടുകൂടെ പറച്ചോൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ.